ഇതിൻ്റെ വെള്ളം നോക്കിയാൽ നല്ല കറുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ തൊണ്ട് വെള്ളത്തിലിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ പൂക്കൾ നിൽക്കുന്നുണ്ടോ, നല്ല അടിപൊളിയായിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പൂക്കളാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത്രയും ഈ ചെടിച്ചട്ടിയൊക്കെ നിറച്ച് പോട്ടിംഗ് മിക്സറൊക്കെ നിറച്ച് വരുമ്പോൾ നല്ല ഒരു പോട്ടിംഗ് മിക്സർ വേണം, നമുക്ക് കൂടുതൽ പൈസ ചിലവഴിക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കാവും. അപ്പോൾ ശരിക്കും നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള തൊണ്ട് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ ഈ ചെടിച്ചട്ടികൾ നിറയ്ക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് വെള്ളം മതി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് തൊണ്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ചെടിച്ചട്ടി നിറയ്ക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന ഈ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇത് നോക്കി നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന തൊണ്ടാണ്. ശരിക്കും ഇത് നല്ല രീതിയിൽ നമുക്ക് പോട്ടിംഗ് മിക്സർ ലാഭിക്കാൻ പറ്റും, കാരണം ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതിനെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അത് നമുക്കറിയാം, നമ്മൾ ചകിരി ചോറൊക്കെ നമ്മൾ കൂടുതലും മണ്ണിലൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ കൊക്കോ ചിപ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ തൊണ്ട് നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഇത് ഗ്രോ ബാഗിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. പക്ഷേ നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കുന്നത് ശരിയല്ല, കാരണം ഇതിനകത്ത് കറയുണ്ട്. അത് നമ്മളത് മിക്കവർക്കും അറിയാമായിരിക്കും, കാരണം ഇത് നമ്മളൊരു ഒന്ന് രണ്ട് ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കറുത്ത വെള്ളമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഡയറക്റ്റ് നമ്മളിത് ചെടിച്ചട്ടിയിൽ നിറയ്ക്കാതിരിക്കുക, അതിന് പകരം നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഒരു വെള്ളത്തിലിട്ട് ഒരു മൂന്നാല് ദിവസം അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ച വെള്ളത്തിലിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. നോക്കിയേ, നമ്മൾ ആ തൊണ്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി ഇത് നമ്മൾ വെള്ളത്തിലിടാൻ പോവാണ്. നമുക്ക് വലിയ ചെടിച്ചട്ടിയൊക്കെ ആണെങ്കിൽ വലിയ തൊണ്ട് തന്നെ നമുക്കിടാം, അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മളരിഞ്ഞ് നമ്മളിതുപോലെ വെള്ളത്തിൽ ഇട്ടേക്കുക. വെള്ളത്തിലിട്ടതൊന്ന് താന്ന് നിൽക്കാനായിട്ട് നമ്മളെന്തെങ്കിലും ഒരു വെയിറ്റൊക്കെ എടുത്ത് വെച്ച് ഇരിക്കുന്ന നല്ലതാണ് കേട്ടോ. ഇപ്പോൾ വലിയ തൊണ്ടുമൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാം, അതിനുശേഷം മുറിച്ചാലും മതി. അപ്പോൾ ഇത് ഒരു വെയിറ്റും കൂടി എടുത്ത് വെച്ച് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു വെയിറ്റ് എടുത്ത് വെച്ച് നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ വെള്ളം നോക്കിയാൽ നല്ല കറുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ തൊണ്ട് വെള്ളത്തിലിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് തൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് താന്നു പോയിക്കോളും. അപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസുകളാക്കണം. അപ്പോൾ അങ്ങനെ ചെറിയ പീസുകളാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇത് ഡയറക്റ്റ് നമുക്കൊരു നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ചെടിച്ചട്ടി നിറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിയാൽ നമ്മളങ്ങനെ ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കിതാണ് ഇനി ചെടിച്ചട്ടി നിറയ്ക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ചെടിച്ചട്ടി നിറയ്ക്കാം. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാം. അപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഗാർഡൻ സോയിൽ, നമ്മുടെ മണ്ണുണ്ട്, അതുപോലെ തന്നെ ചാണകപ്പൊടി. ഇത് ചാണകപ്പൊടിയാണ്, ചാണകക്കട്ടയല്ല. അതുപോലെ തന്നെ ഇത് വെർമി കമ്പോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എല്ലുപൊടി. അപ്പോൾ നമുക്കറിയാം എല്ലുപൊടി ഫോസ്ഫറസ് ഏറ്റവും കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ടൊക്കെ എല്ലുപൊടി നല്ലതാണ്. അതുപോലെ തന്നെ നൈട്രജൻ കണ്ടൻറ്റ് കൂടിയതാണ് നമ്മുടെ ചാണകപ്പൊടി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വെർമി കമ്പോസ്റ്റും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഒരു പിടിയാണ് എല്ലുപൊടി ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് കപ്പിന് മണ്ണും ഒരു കപ്പ് ചാണകപ്പൊടിയും ഒരു കപ്പ് വെർമി കമ്പോസ്റ്റുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പിടി നമ്മുടെ എല്ലുപൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് ചെടിച്ചട്ടി നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കൊക്കോ ചിപ്സ് അല്ലെങ്കിൽ നമ്മുടെ തൊണ്ട് നമുക്ക് ചെടിച്ചട്ടിയിൽ നിറയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി നമുക്ക് നിറയ്ക്കാം. അപ്പോൾ അതിന് ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ കൊക്കോ ചിപ്സ് അല്ലെങ്കിൽ നമ്മുടെ തൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് താഴെ അടുക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മൾ തൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ മാക്സിമം നമുക്ക് എന്തുമാത്രം ഉണ്ടോ അത്രയും നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. നോക്കി, അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് ലാഭമായി. അതുപോലെ തന്നെ വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്, അതുപോലെ നൈട്രജൻ കണ്ടൻറ്റും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് റെഡിയാക്കി എടുക്കണം എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ഒരു മൂന്നാല് ദിവസം ചെയ്തത് വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കയറി വാങ്ങിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇത് നിറച്ചു. അപ്പോൾ ഇത് നിറച്ചു കഴിഞ്ഞ് നമ്മൾ അല്പം ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് സെറ്റാക്കണം, അല്ലെങ്കിൽ ഈ നമ്മുടെ കൊക്കോ ചിപ്സുമായിട്ട് കുറച്ച് അവിടെ ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഇത് കൊക്കോ ചിപ്സുമായിട്ടൊക്കെ ഒന്ന് റെഡിയാകാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ച് അതൊന്ന് ഉറപ്പിക്കണം. എന്നിട്ട് നമുക്ക് നടാനുള്ള റോസ് നമുക്ക് നടാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ മണ്ണ് അത്ര അങ്ങ് ഇരുന്നു, അല്ലാതെ നമ്മൾ ഡയറക്റ്റ് അന്നേരത്തേക്ക് വെക്കരുത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് വാം പൗഡർ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മുടെ ചെടികളുടെ വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ പുതിയ ചെടികളൊക്കെ വെക്കുമ്പോഴത്തേക്കും വാം പൗഡർ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി നമുക്ക് ചെടി വെക്കാം. അപ്പോൾ നമ്മുടെ റോസാണ് കേട്ടോ വെക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് താഴത്തെ മണ്ണെല്ലാം കളഞ്ഞ് നമ്മുടെ മണ്ണൊക്കെ കാണത്തക്ക രീതിയിലാണ് നമ്മൾ റോസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ
മണ്ണ് വേര് പൊട്ടാത്ത രീതിയിൽ കുറച്ച് മണ്ണ് നമുക്ക് മാറ്റി വെക്കാം. നോക്കിയാൽ നല്ല വേരോട്ടമുള്ള റോസാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിളുക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ മേളിലുള്ള മണ്ണ് മാത്രം മാറ്റി നമുക്കിനി ഇത് വെച്ച് കൊടുക്കാം. ബാക്കി മണ്ണിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ റോസ് നമ്മൾ വെച്ചു. നോക്കിയേ നല്ല ഭംഗിയായിട്ട് നമ്മൾ റോസ് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് വെള്ളമൊഴിക്കുമ്പോഴും അല്ലെങ്കിൽ വളമിടുമ്പോഴും ഒക്കെ നമുക്ക് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകും. പോട്ടിംഗ് മിസ്റ്റർ ആണെങ്കിലും വളരെ കുറച്ച് നമുക്ക് വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഇതിന് നമുക്കൊരു ഒരാഴ്ചയെങ്കിലും ഒന്ന് തണലത്ത് വെച്ച് ഒന്ന് സെറ്റാകാനായിട്ട്, കാരണം നല്ല വെയിലാണിപ്പോൾ. അപ്പോൾ വെയിലത്ത് വെക്കാതെ ഒന്ന് തണലത്ത് വെച്ച് ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഇത് ഒരല്പം ഒന്ന് തണലത്തിരിക്കട്ടെ. അപ്പോൾ തണലത്ത് വെച്ചിട്ടത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമ്മുടെ ടവർ ഗാർഡൻ ആണ് കേട്ടോ. ഇതിനകത്ത് ടവർ ഗാർഡനിലെ 10 മണിച്ചെടിയാണ്. നല്ല ഭംഗിയാണ്, നല്ല പൂത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ പൂക്കാനുള്ള കുറച്ചൊക്കെ പൂത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം പൂക്കാനായിട്ട് നിൽക്കുകയാണ്. നല്ല പൂത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഈ ടവർ ഗാർഡനിൽ പൂക്കൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഒരെണ്ണം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുടനെ തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ വീടിൻ്റെ ഗാർഡൻ ടൂർ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അത് കമൻറ്റ് വന്നാലേ ഞാനത് ഇടത്തുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ആക്കി ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന പല സാധനങ്ങളും നമുക്ക് നമ്മുടെ ഈ ഗാർഡനിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി ചെടികളുടെ കൂടുതൽ വീഡിയോസോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.